അറബി നാട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയം ഡെസേർട്ട് സഫാരിയാണ്. എന്നാൽ മണൽക്കുന്നുകളുടെ എണ്ണവും വലുപ്പവും കൊണ്ട് സഫാരിക്ക് സാഹസികത പകരുകയാണ് അബുദാബിയിലെ മരുഭൂമികൾ. നഗരത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതുകൊണ്ടും ഉയരം കൂടിയ മണൽക്കുന്നുള്ളതുകൊണ്ടുമാണ് അബുദാബിയിലെ അൽഖത്തീം ഡെസേർട്ടിലേക്ക് സന്ദർശകർ കൂടുതലായി എത്തുന്നത്. കേരളത്തിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് ട്രെയിനിങ്ങിനെത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഇവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു. സാഹസികത ഏറെയുള്ള യാത്രയായതുകൊണ്ട് തന്നെ സഫാരി അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ആസ്വദിച്ചതായി ഇവർ പറയുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഇത് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. Especially dune bashing was blasting. Yes, it was good. Enjoy. We all enjoyed maximum. ഗൾഫ് നാടുകളിലെത്തിയാൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഈ ഒട്ടകയാത്ര. 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന മണലാറിൻ്റെ യാത്രയ്ക്കിടയിൽ ഇതുപോലുള്ള ചില മറക്കാൻ പറ്റാത്ത യാത്രകളും നമ്മോടൊപ്പം ഉണ്ടാകും. മരുക്കാഴ്ചയിലെ ആനന്ദമാണ് ഒട്ടകങ്ങൾ. ഒറ്റയ്ക്കും കൂട്ടമായും അവ നമ്മുടെ കാഴ്ചകളെ പിന്തുടരും. ഡെസേർട്ട് ഡ്രൈവിനെത്തുന്നവർക്ക് അല്പനേരം ഒട്ടക സഫാരി നടത്താനുള്ള സംവിധാനവും സംഘാടകർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ UAE സഞ്ചാര ഭൂപടത്തിലെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഡെസേർട്ട് ഡ്രൈവ്. ഫസ്റ്റ് ടൈമാണ് ഗൾഫിൽ വരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു സംഭവം. ആദ്യമായിട്ട് ഞങ്ങളുടെ ട്രെയിനിങ്ങിന് വന്നാണ്. വെരി ഗുഡ് എക്സ്പീരിയൻസ്. അവിടെ റൈഡാണ്, സഫാരി ആയിരുന്നു ഏറ്റവും അടിപൊളി. പിന്നെ ക്യാമൽ റൈഡ് എല്ലാം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അബുദാബിയിലെ അൽഖത്തീം മരുഭൂമിയിൽ എത്തുന്ന മലയാളി സന്ദർശകരുടെ എണ്ണത്തിലും വർധനവുണ്ട്. രാജ്യത്ത് കടുത്ത ചൂട് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വരാനിരിക്കുന്നത് തണുപ്പ് കാലമാണ്. ചുരുക്കി പറഞ്ഞാൽ ടൂർ ഓപ്പറേറ്റർമാരുടെ കൊയ്ത്തുകാലം. വരും സീസണെ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്. ഡെസേർട്ട് സഫാരി എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന അബുദാബിയിൽ നിന്ന് 3:30 to 4 o'clock ആണ്. ഒരു 10:30 തിരിച്ച് ഡ്രോപ്പ് ചെയ്യും ഞങ്ങളിവിടെ. ഇതിൻ്റെ പാക്കേജ് ഇൻക്ലൂഡഡ് ഡ്യൂൺ ഡ്രൈവ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 45 to 1 hour ആണ്. അത് കഴിഞ്ഞിട്ട് ഈ ക്യാമ്പിലെത്തുന്ന ആൾക്കാർക്ക് ബെലി ഡാൻസ്, ഷീഷ, ഹെന്ന, ക്യാമൽ റൈഡ്, സാൻഡ് ബോർഡിങ് ഇത് എൻജോയ് ചെയ്യാനുള്ള സജ്ജീകരണം ഞങ്ങൾ ക്യാമ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ക്യാമ്പിൽ വന്ന ഇപ്പോൾ കിഡ്സ് നൈറ്റ് വരുന്ന ആൾക്കാർക്ക് കിഡ്സ് പാർക്ക് ക്യാമ്പിലുണ്ട്. സാൻഡ് ബോർഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സാൻഡ് ബോർഡ് ഏരിയ ഒരു വലിയ ഹൈറ്റുള്ള ഡ്യൂണ് ക്യാമ്പിൻ്റെ അടുത്ത് തന്നെ ഉള്ളത്. സൂര്യാസ്തമയത്തോടെ ക്യാമ്പിലെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ആവി പറക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. വ്യത്യസ്തങ്ങളായ അറബി ഭക്ഷണങ്ങളുടെ കലവറയാണ് സഞ്ചാരികൾക്ക് മുന്നിൽ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത്. ഇനി ക്ലൈമാക്സ്. സഫാരിയുടെ ഭാഗമായ ഡിന്നറിൽ ബെല്ലി ഡാൻസിന്റെ താളക്കുഴുപ്പിൽ സ്വയം മറന്നാടുന്ന സർപ്പസുന്ദരിയാണ് അടുത്ത കാഴ്ച. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയവർ സുന്ദരിയുടെ നൃത്തച്ചുവടുകൾക്കൊപ്പം ചേർന്നും കൈയടിച്ചും അരമണിക്കൂർ നീണ്ട ബെല്ലി ഡാൻസ് മതിമറന്ന് ആസ്വദിച്ചു. ഗൾഫ് റൗണ്ടപ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
ഇതുപോലെ വ്യത്യസ്തമാണെന്ന് തോന്നുന്ന വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഇമെയിലൂടെയും വാട്സപ്പിലൂടെയും ഞങ്ങളെ അറിയിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. മാ അസ്സലാമ.